ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താർ ടൈമിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചെറുപഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് കളറോ എസെൻസോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ലോണം പഴുത്തിട്ടുള്ള മൂന്ന് ചെറുപഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുപഴം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാലിപ്പൂവനോ മൈസൂർ പഴമോ അങ്ങനെയുള്ള പഴങ്ങളൊക്കെ എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാല് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടയാക്കി എടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജ്യൂസിന് നല്ലൊരു കളറും പ്രത്യേക ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സീഡ്ലെസ് ഗ്രേപ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഈ ഒരു മുന്തിരി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജ്യൂസിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും കിട്ടും. കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ മുന്തിരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ചെറുപഴം മുന്തിരിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു വയലറ്റ് കളറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ജ്യൂസ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്.